നമസ്കാരം. ഐ എൻ ഡി എ എന്ന പ്രതിപക്ഷ മുന്നണിക്ക് കൂടുതൽ തിരിച്ചടികൾ ഓരോ ദിവസവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ യു പിയിൽ നിന്നുള്ള രാഷ്ട്രീയ ലോക്ദൾ അഥവാ RLD സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ നിന്നും പിന്മാറിയേക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. ജയന്ത് ചൌധരി അഖിലേഷുമായുള്ള സഖ്യത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് NDA പാളയത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ദേശീയ മാധ്യമമായ NDTV റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമ UPയിലെ ജാട്ടുകൾക്കും കർഷകർക്കും ഇടയിൽ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ് ഈ ജയന്ത് ചൌധരിയുടെ RLD എന്ന് പറയുന്നത്. 7 സീറ്റ് നിലവിൽ അവർക്ക് BJP ഓഫർ ചെയ്തു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. 5 പാർലമെന്ററി സീറ്റുകളും അതിനോടൊപ്പം 2 കേന്ദ്രമന്ത്രി പദവിയുമാണ് RLDക്ക് വേണ്ടി BJP വെച്ചു നീട്ടുന്നത്. എന്തായാലും ജയന്ത് ചൌധരി കൂടി NDA പാളയത്തിലേക്ക് വരുന്നതോടുകൂടി സംസ്ഥാനത്തെ 80 സീറ്റും തൂത്തുവാരാൻ സാധിക്കുമെന്ന് തന്നെയാണ് BJPയുടെ നേതൃത്വം കണക്ക് കൂട്ടുന്നത്. നമുക്കറിയാം, നേരത്തെ നിതീഷ് കുമാർ INDA എന്ന സഖ്യത്തിന്റെ പടി ഇറങ്ങി NDAയിലേക്ക് വന്നു ചേർന്നിരുന്നു. ഇനി INDA തന്നെയുള്ള മറ്റ് സഖ്യകക്ഷികൾ, പ്രത്യേകിച്ചും വലിയ പാർട്ടികളായ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, അവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ദില്ലിയിലാവട്ടെ ആം ആദ്മി പാർട്ടി, അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയും ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കും, ഈ INDAയുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി സഖ്യമില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനു മുൻപ് ചില ചെറു പാർട്ടികളും, പഞ്ചാബിൽ നിന്നുള്ള ശിരോമണി അകാലിദൾ ആയിക്കോട്ടെ, കർണാടകത്തിൽ നിന്നുള്ള JDS ആയിക്കോട്ടെ, അങ്ങനെ പല ആളുകളും ഈ പ്രതിപക്ഷ സഖ്യം വിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നും പടിയിറങ്ങിയ ആളുകളുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ ചൊല്ലിയുള്ള വലിയ അതൃപ്തിയിൽ ആ മുന്നണിയിൽ നിന്നും പടിയിറങ്ങി വന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ INDA എന്ന മുന്നണി ശോഷിക്കുന്നതിനനുസരിച്ച് NDA എന്ന മുന്നണി വിപുലീകരിക്കപ്പെടുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ ഏറ്റവും വലിയ ഒരു പരിതാപകരമായ അവസ്ഥ എന്തെന്നാൽ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര അഥവാ BJPക്കാർ ഒന്നടങ്കം പരിഹസിക്കുന്ന ഭാരത് ജോഡോ അന്യായ യാത്ര, അത് ഈ മാസം അവസാനത്തോടുകൂടി ഉത്തർപ്രദേശിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ജയന്ത് ചൌധരി ഈ സഖ്യം ഉപേക്ഷിക്കുമെന്നുള്ള സൂചനകളുമുണ്ട്. അങ്ങനെയെങ്കിൽ INDA സഖ്യത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും RLDയുടെയും ജയന്ത് ചൌധരിയുടെയും പടിയിറക്കം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.